നമ്മള് പെരുമ്പാവൂർ ടൗണിൽ വന്നോട്ടെ. പെരുമ്പാവൂരല്ലേ, ഇത് പെരുമ്പാവൂർ ടൗണിൽ വന്നോട്ടെ. എന്നാ തിരക്കോ അതിന്, പിന്നെ മഴയും കൂടെ. കടകളൊക്കെ അടിപൊളി കടകളാണ് കേട്ടോ, നല്ല ഷോറൂമുകളും. പിന്നെ ഇവിടുത്തെ പറഞ്ഞാൽ അവറാൻ പറയുന്നത് ഇവിടുത്തെ ഇറച്ചി അല്ലേ, പക്ക സാധനം. പോത്താറേ പക്ക പോത്തായിരിക്കും അല്ലേ, അതിനൊരു ദാശിന്റെ ഇല്ല, അതെല്ലാം പക്ക കാര്യങ്ങളാണ്. പെരുമ്പാവൂർ ടൗൺ ഭയങ്കര കേട്ടോ. ബിസിനസ് ഷോറൂം ഉണ്ടോ, എന്താ പോന്ന അറിയാ. പെരുമ്പാവൂർ ടൗണിലെ കാഴ്ച, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ലോറികള്, അതുപോലെ ലോറികളെ റബ്ബർ തടി കൊണ്ടിരുന്ന ഈ ഭാഗം കേട്ടോ, പെരുമ്പാവൂർ ടൗൺ എന്ന് പറഞ്ഞ അല്ലേ, ബിസിനസ്സുകളുടെ ഒരു കൊച്ചിയുടെ ഒരു ബിസിനസ്സുകളുടെ ഒരു ഹബ്ബ് എന്ന് പറയാം. കൊച്ചിയുടെ അല്ലേ, കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ അതിനകത്തുള്ള റബ്ബർ തടിയുടെ ഫീലിംഗ് അല്ലേ, ഫീലിംഗ്. നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരു ഫീലിംഗ് യൂണിറ്റ് കയറി ഒന്ന് ഷൂട്ട് ചെയ്യണം. റോയൽ ഫുഡ് കോർട്ട്, അങ്ങനെ ഒരുപാട് ഫുഡ്, ഫുഡിന്റെ അല്ലെ, കോഴിക്കോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് അത്യാവശ്യം ഫുഡുകൾ ഉള്ള പെരുമ്പാവൂരാണ്. അങ്ങനെ മാക്സ്, ലിനിങ് ക്ലബ്ബ്, ഏതെല്ലാം കമ്പനി വേണം. പിന്നെ ഭായിമാർ മൊത്തം പെരുമ്പാവൂരല്ലേ ഉള്ളത്. എന്റെ പൊന്നാളി ആ പെരുമ്പാവൂർ ടൗണും എന്നോ തിരക്ക് അറിയും, തിരക്ക് കുറയുന്നുണ്ടല്ലേ. സീമാസിന്റെ ഫസ്റ്റ് ഷോറൂം ആണ് സീമാസിന്റെ അല്ലേ, സീമാസിന്റെ തുടക്കം ഇവിടെ സീമാസ്. സീമാസ് എന്ന് പറയുന്നൊരു കടയുടെ തുടക്കം ഇവിടുന്നാണെന്നാണ് അവറാൻ പറയുന്നത്. സീമാസിന്റെ ഫസ്റ്റ് കട ഇവിടാണ് കേട്ടോ, ഓർഡർ കേട്ടോ. ഇന്ന് ലൈക്ക് രാത്രി ആയപ്പോ തന്നെ റോഡ് ഫുള്ള് നല്ല വിളിച്ചല്ലേ, ലൈക്ക് പിന്നെ നല്ല പോരാത്തൊരു നല്ല വാരി കുത്തിയ മഴയും പറയണ്ട. ആനയിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്കിവിടെ രണ്ടു മൂന്ന് പേരെ കാണാനുണ്ട്. കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ രാത്രിയിലെ ചെറിയ ചെറിയ കാഴ്ചകളും കടകളും ഒക്കെ ആയിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. പിന്നെ അത് ശരിയാ, ഇവിടെ ലോണൊന്നും കാണത്തില്ല എന്നാണ് അവറാൻ പറയുന്നത് കേട്ടോ. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഒന്നും കാണത്തില്ല, നല്ല ഫുള്ള് ഇതാണ് കേട്ടോ. അപ്പൊ എന്തായാലും മുന്നോട്ട് പോകണം. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഹോസ്പിറ്റൽ, ഞങ്ങൾക്ക് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഞങ്ങളെ ആദ്യം കൊണ്ട് സാൻജോ ഹോസ്പിറ്റലെ, ആ ഞങ്ങളെ ആദ്യം കൊണ്ട് സ്റ്റാൻഡോ ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ കുറച്ച് പോയി ബാക്കിലോട്ട് പോകണമെന്നാണ്. അവിടാണ് ഞങ്ങൾ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. അതുപോലെ തന്നെ വേറെ കാര്യം, ഞങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം എന്നുള്ളത്, ഞാനും അവറാനും കൂടെ ആണ് ആക്സിഡന്റ് ഉണ്ടായത്. ഞങ്ങൾ രണ്ടുപേരുടെയും രണ്ടുപേർക്ക് ഒരുപാട് മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റിയായിരുന്നു. രണ്ടുപേരുടെയും കാലുകൾക്ക് എല്ലാം ഈ പ്രീ പ്ലേ സർജറി കഴിഞ്ഞു, പുള്ളിയുടെ കാല് മൂന്നായിട്ട് ഓടിക്കും. അപ്പൊ അങ്ങനെ ഒരു അത് നീണ്ട കഥയാണ് കേട്ടോ. തടിയുമായിട്ട് വന്നതാണ്, എന്ത് ചെയ്യാനാണ്, ഇനി പറഞ്ഞിട്ട് കഥയില്ല. പോയത് പോയി, ചത്ത കൊച്ചിന്റെ ജാതകം വായിച്ചിട്ട് കഥയുണ്ടോ അല്ലേ പറയാനേ അല്ലേ. എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാണ്. ഇഷ്ടംപോലെ വണ്ടി, നല്ല തിരക്കാണ് ഇവിടുത്തെ ഒരു ടൗൺ. അതായത് ഫുൾ ടൈം 24 hours ഈ തൂങ്ങാനഗർ എന്നൊക്കെ പറയാം അല്ലേ, രാത്രി തിരക്ക് കുറവ് അല്ലേ. ആ രാത്രിയുണ്ട്, രാത്രി ലോറി പത്തേക്കോട്ടല്ലേ വരുന്നേ, തടി ലോറി അതെ. തൂങ്ങാനഗർ എന്നൊക്കെ വേണേ പറയാം, വേണമെങ്കിൽ പറയാം. തൂങ്ങാനഗർ എന്ന് പറയുന്നത് മധുരയാണ്. തൂങ്ങാനഗരം 24 hours ഫുഡ് ഉണ്ടാവും മധുര ടൗണിൽ എന്ന് പറഞ്ഞാൽ. ഇവിടെ ടൗണൊന്നും അധികം കാണത്തില്ല, എന്നാലും ഈ തടിയൊക്കെ എടുക്കുന്നിടത്ത് ബ്രോക്കർമാര് ഡ്രൈവേഴ്സ് അങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ കടന്നു പോകുന്ന ഏറിയല്ലേ. പിന്നെ പറയാതെ എയർപോർട്ട് ഇവിടെ അല്ലേ. അപ്പം അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അതെ മുന്നോട്ട് ഞങ്ങൾ പോവാണ്. തടി മൊത്തം ഇവിടാണ് വരുന്നത് കേട്ടോ. ഇഷ്ടം പോലെ തടികൾ നോക്കി, ലോഡ് കണക്കിന് തടി മൊത്തം വരുന്നത് ഇവിടാണ് കേട്ടോ. വണ്ടികളൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ടോ. ഇപ്പം വണ്ടിയൊന്നും കയറ്റാൻ പാടില്ലാത്തതാണ് കണ്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന തടി മൊത്തം ഇതിലെയാണ് കറങ്ങി തിരിഞ്ഞ് കയറി പോകുന്നത്. ആ കണ്ടോ, ഒരു വണ്ടിയൊന്നും ഇല്ലല്ലേ. ആ വേണ്ട, അവിടെ ആ ബ്രോക്കർമാർ മൊത്തം ഇരിക്കുന്നത് അല്ലേ. കണ്ടോ ലോറി തടി കിടക്കുന്നുണ്ടോ ഇവിടെ. ടൺ കണക്കിന് ഇവിടെ ഉള്ള ബ്രോക്കർമാരാണ് കറക്റ്റ് വിലയും വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് ബ്രേവേജ് കണ്ടോ. അതായത് ഈ റിലയൻസിൻ്റെ നേരെ പുറയിൽ ആണ് ഈ ഒരു ഇത് സംഭവം. അത് നിറച്ച് തടികളായിരിക്കില്ല, രാത്രി വെളുപ്പിനെയാണ്. വെളുപ്പിനെയാകുമ്പോൾ ഫുള്ള് തടികളാവും. തടി എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയാ, കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നായിരിക്കും തടികൾ ഇവിടെ വരുന്നത്. അതായത് പെരുമ്പാവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും അതായത് ഫ്ലൈവുഡ് മാർക്കറ്റാണല്ലോ. അപ്പോൾ അതൊരു ദിവസം നമുക്ക് ഒരു ദിവസം തടിയുടെ കൂടെ നമുക്കൊരു ഒരു വരവ് വരണം. അപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ജസ്റ്റ് കയറിയത്. പലർക്കും അറിയാം സംഭവം. എന്തായാലും നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയിലാണ്, മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞങ്ങൾ എലഗൻസ് ബാറിനകത്തോട്ട് കയറാൻ പോകണം. ഞങ്ങൾ രണ്ടെണ്ണം അടിക്കാൻ പോകുന്നത്. എന്തൊക്കെ പറയും കേട്ടോ, ഒന്നുമില്ല കേട്ടോ, അടിക്കാതെ നോക്കുകയല്ല. നമ്മളൊരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഇവിടെ കയറുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്, നോക്കി വരുന്ന ചങ്കന്മാർക്ക് കളി കാണാനുള്ള. എന്താ ഇംഗ്ലണ്ട് കളിയൊക്കെ കാണുന്നുണ്ട്. ഓപ്പണായിട്ട് വണ്ടിക്ക് അതിൽ നിന്ന് അടിക്കുക, കളി കാണുക. ഇതാണ് ഈ ഒരു ബാറിനെ ചുറ്റിപ്പറ്റി ഒരു കഥയുണ്ട്. അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ പറയാം കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ ഒരു ടേൺ ഓവർ ചെയ്ത ഒരു ബാറാണ് ഈ ബാർ കേട്ടോ. മറക്കാൻ പറ്റാത്തൊരു ബാറാണ്.
നമ്മൾ ബാറിനകത്താണ് കേട്ടോ, ബാറിൽ നമ്മൾ വെളിയിൽ പോവാണ് കേട്ടോ. അപ്പോ ബാറി അടിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ ചുമ്മാതെ, നമ്മുടെ ഈ ബാറുമായിട്ട് നല്ലൊരു അഭ്യർത്ഥി ബന്ധമുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ അതൊക്കെ പിന്നീടുള്ള ദിവസങ്ങൾ ഞാൻ പറയാം. ഭയങ്കര പരിപാടി, ഇവിടെ വെളിയിലുള്ളവരെല്ലാം വന്ന് മദ്യപിച്ചിട്ട് എല്ലാവരും ഇവിടെ വന്ന് നോക്കിയിരിക്കുകയാണ് ഇവിടെ കളി കാണാൻ. നേരെ മേളിലാണ് കളി സ്ക്രീൻ കാണാം കേട്ടോ. അവരാച്ചാ പോ അയ്യേ കളി നോക്കും. എന്നാ വലിയ സ്ക്രീനാണെന്നറിയോ, ഒരുപാട് പേര് കളി കാണുന്നുണ്ട് കേട്ടോ. കേൾക്കാം, ഓക്കെ കേൾക്കാം. രണ്ട് 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 മൂവാറ്റുപുഴ ടൗൺ നോക്കി, ഫുള്ള് വെള്ളം കേട്ടില്ല, അതെ വെള്ളം പോകുന്നില്ല. മിക്കറി ഓടയൊക്കെ കംപ്ലൈൻ്റ് ആയിരിക്കും അല്ലേ, വെള്ളം ഒഴുകി പോകുന്നില്ല. ഇനി അങ്ങോട്ട് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മെഴിക്കപ്പള്ളി, മെഴിക്കപ്പള്ളി ആയിരുന്നു മൂവാറ്റു ടൗണാ, മൂവാറ്റു ടൗണാ വെള്ളം കയറി മൂവാറ്റു ടൗൺ എത്തിയോ? ഏയ് മൂവാറ്റു ടൗൺ ആയിട്ട് പോലെ വായി മിക്കറിൻ്റെ ഒരു അടി കിടക്കും. അങ്ങനെ ഞങ്ങൾ മൂവാറ്റു ടൗൺ ഇടയ്ക്ക്, മൂവാറ്റുപുഴ ടൗണിൽ ടൗണിൽ വെള്ളം കയറിയാണല്ലോ. ഫുള്ള് വെള്ളം കേട്ടോ, റോഡിൽ ഫുള്ള് വെള്ളം. എന്താ പോന്നടിയ വെള്ളം കിടക്കുന്ന കിടപ്പ് കണ്ടോടാവും, വെള്ളം കിടക്കുന്ന കിടപ്പ് കണ്ടോടാവുകയേ പറയാൻ. കിലോമീറ്ററുകളാണ് വെള്ളം കേട്ടോ, ഒരു മല പെയ്ത വെള്ളപ്പൊക്കം. മൂവാറ്റു കേട്ടോ വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം കാരണം കിലോമീറ്റർ ട്രാഫിക് ആയി കിടക്കുകയാണ്. പാലയിലെ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞു, അത് ക്രിസ്മസിന്റെ പരിപാടിയാണ്. അതൊന്ന് ക്ലാസ് കാത്തെ, ഒന്ന് കാണട്ടെ. നമ്മുടെ പാലാപ്പള്ളി പെരുന്നാളിലെ ആ തോന്നുന്നു, അവിടെ ചെറിയ ചെറിയ പൗപ്പുകളൊക്കെ ചെയ്യുന്നു കേട്ടോ. ഇവിടെല്ലാം റോഡുകൾ, ഓ റോഡ് ഫുൾ അലങ്കരിച്ച് വെച്ചേക്കുക മച്ചാനേ, റോഡ് ഫുൾ അലങ്കരിച്ച് വെച്ചേക്കുക. എനിക്ക് വയ്യ, പാലയിൽ എന്തോ പരിപാടി നടക്കണം. പാലാപ്പള്ളി പെരുന്നാൾ പൃഥ്വിരാജിന്റെ പറമ്പിലെ പോലെ നല്ല തകർപ്പ് പരിപാടി നടക്കുകയാണ്. അറിഞ്ഞ് പുറത്ത് നോക്കിയേ നോക്കിയേ മച്ചാന്മാരെ, നോക്കിയേ ബ്രോസ്. ആ റിസോർട്ട് കേട്ടോ, റിസോർട്ട് നേരെ പോയ ആച്ച. ഇത് എവിടെ എവിടെ വരെ ഉണ്ടെന്ന് നോക്കട്ടെ. അടിപ്പരായിട്ട് കളസമൊക്കെ വെച്ച് സംഭവങ്ങളൊക്കെ പാടാ അറിയത്തില്ല. ആ ഇവിടെ കടകളൊക്കെ തുടങ്ങി. ചെന്നോട് ചോദിച്ചാൽ എന്നാ പരിപാടി? ആ ഇവിടെ ചോദിക്കാം, ഇവിടെ ചോദിക്കാം. ചേട്ടാ ഇവിടെ എന്നാ പരിപാടി? പെരുന്നാളല്ലേ, ഓ പാലാപ്പള്ളി പെരുന്നാളല്ലേ. വേളി വേളി ആ യൂട്യൂബിൽ, അത് തന്നെ ഫേസ്ബുക്ക്, മില്ലുകാരൻ മില്ലുകാരൻ. പോട്ടെ 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 പോട്ടെ. അപ്പം നമ്മൾ എന്തായാലും തേണ്ട പാലയെ കൂടെ നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. പാലയെ പെരുന്നാളാന്ന് വന്നാലോ ഉറാച്ച, ഏ ഉറാച്ച. പാലയെ പെരുന്നാളാന്ന്, ജൂബിലി ജൂബിലി പെരുന്നാളാന്ന് പറയുന്നു. ആ ഭയങ്കര പരിപാടിയാണ്, പക്ഷേ ഇവിടെ നിന്നും ഒരുക്കങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഭയങ്കര റാസയും ഭയങ്കര പരിപാടിയാണെന്ന് തോന്നുന്നല്ലേ. അവിടെ മെസ്സി, റൊണാൾഡോ, നെയ്മർ ഇതിൻ്റെയൊക്കെ പുറകെ വെച്ചിട്ടുണ്ട്. ഹോട്ടലാണ്. അങ്ങനെ പാല ടൗണിൽ കൂടെ നമ്മൾ പോവുകയാണ്. പാല ടൗണിൽ കൂടെ, പാല ഇത് സി സൈഡ് എന്ന് പറഞ്ഞാൽ ഇതേ ഇത് ഇതാ പുഴയ മണിമലയാറ്. ഓ മീനച്ചിലാറല്ലേ. ആ ശരിയാണ്, പാലയുടെ സൈഡിൽ കൂടെ മീനച്ചിലാറ്. മീനച്ചിലാണോ? ആണോ? ചോദിച്ചാലോ, ചോദിച്ചാലും. പോ ചേട്ടാ, ചേട്ടാ ഈ നദിയുടെ പേരെന്താ? ഈ സൈഡിൽ കൂടെ ആറിൻ്റെ, ഈ ആറിൻ്റെ പേരെന്തുവാ? ആ മീനച്ചിലാറല്ലേ. ആ മീനച്ചിലാറ്. സംഭവം ശരിയാട്ടോ. ആ സംഭവം ശരിയാണ്. അതൊക്കെ പാല ടൗണ് ഫുള്ള് സെറ്റായിരിക്കുകയാണ്. ആദ്യ ഭയങ്കരമായിട്ട് സെറ്റായിരിക്കണം, ഫുൾ സെറ്റപ്പാണ്. ക്രിസ്മസിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു.